ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 8. മഹാജൂബിലി 2033. നമ്മുടെ കർത്താവ് ഈശോമിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന മഹാജൂബിലി, അതിനൊരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം, 9 വത്സരം നീണ്ടു നിൽക്കുന്ന വചനധ്യാനം. അതിൽ തിങ്കളാഴ്ചകളിൽ നമ്മൾ പഴയ നിയമമാണ് ധ്യാനിക്കുന്നത്. അതിൻ്റെ 8-ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഉത്പത്തി പുസ്തകം 1:1-3 തിരുവചനങ്ങൾ. ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ആദിപിണ്ഡം രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അത്യഗാധമയാനത്തിന് മുകളിലെങ്ങും അന്ധകാരം വ്യാപിച്ചിരുന്നു. ജലസഞ്ചയത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവാത്മാവ് വീശിയടിച്ച് പരിവർത്തിച്ചപ്പോൾ ദൈവം വരളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. ഈ 3 തിരുവചനങ്ങളിൽ ആദ്യത്തെ 2 വാക്കുകളാണ് നമ്മൾ കഴിഞ്ഞ 2 ധ്യാനങ്ങളിൽ ചിന്തിച്ചത്. ആദിയിൽ എന്ന വാക്കും ദൈവം എന്ന വാക്കും. ഇപ്പോൾ നമുക്ക് മറ്റു ചില വാക്കുകളിലേക്ക് പോകാം. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ, ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ. ഇതിൽ ആകാശങ്ങളും ഭൂമിയും എന്ന ആ വാക്കിനെ കുറിച്ച് ആദ്യം ചിന്തിക്കാം. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലതിനെയും സൂചിപ്പിക്കാനാണ് ആകാശങ്ങളും ഭൂമിയും എന്ന് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിനെയും സർവ്വതനെയും സൂചിപ്പിക്കുകയാണ് ഈ ആകാശങ്ങളും ഭൂമിയും എന്ന വാക്കുകൊണ്ട്. കത്തോലിക് സഭയുടെ മതബോധനം 325 അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഭൗതികവും ആത്മീയവുമായ സകല സംഗതികളും ദൈവമാണ് സൃഷ്ടിച്ചത്. ഭൗതികമായ സംഗതികളും ആത്മീയമായ സംഗതികളും, അങ്ങനെ സർവ്വസംഗതികളും ദൈവമാണ് സൃഷ്ടിച്ചത്. ആകാശങ്ങളും ഭൂമി എന്ന് പറയുമ്പോൾ അതാണ് സൂചന. നെഹെമിയയുടെ ഗ്രന്ഥം 9:6, കൊളോസസ് ലേഖനം 1:16 ഒക്കെ ഇതിന് സൂചനയുണ്ട്. ഹെബ്രായ ഭാഷയിൽ ആകാശങ്ങൾ ഷമായും എന്ന്, ഹീബ്രുവിലെ ഷമായും എന്ന ബഹുവചന രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആകാശങ്ങളും എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ, ആകാശവും എന്നല്ല ആകാശങ്ങളും എന്നാണ് പറഞ്ഞത്. കാരണം ഷമായും എന്ന ബഹുവചന രൂപമാണ് ഹീബ്രുവിലുള്ളത്. എന്തുകൊണ്ടാണ് ആകാശങ്ങൾ അല്ലെങ്കിൽ സ്വർഗങ്ങൾ എന്ന് പറയുന്നത്? ഒരു സൂചന നമുക്ക്, വളരെ ശക്തമായ സൂചന, കൊരിന്ത്യസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 1-3 അല്ലെങ്കിൽ 4 വരെയുള്ള വാക്യങ്ങൾ കാണാം. പറദീസ എന്നറിയപ്പെടുന്ന 3-ാം സ്വർഗത്തിലേക്ക് പൗലോസ് എടുക്കപ്പെടുന്നതിനെ കുറിച്ചാണ് അവിടെ. 3-ാം സ്വർഗം, അതായത് സ്വർഗത്തിന് 7 നിലകളുണ്ടെന്നുള്ള ഒരു പൗരാണിക പാരമ്പര്യം അത് പൗലോസ് അംഗീകരിക്കുകയാണ്. 3-ാം സ്വർഗത്തിലേക്ക് പൗലോസ് എടുക്കപ്പെട്ടു. തിരുവുത്ഥാന ദിവസം 3-ാം സ്വർഗത്തിലേക്ക് പറദീസയിലേക്ക് യേശു പോവുകയും അല്ലേ, നീ ഇന്ന് എന്നോടുകൂടെ പറദീസയിലായിരിക്കും എന്ന് നല്ല കള്ളനോട് പറയുന്നുണ്ടല്ലോ ഇന്ന്. അപ്പോൾ കർത്താവ് ഈ 3-ാം സ്വർഗത്തിലേക്ക് ഉത്ഥാനം ചെയ്യുകയും പിന്നെ 40 ദിവസം 7-ാം സ്വർഗത്തിലേക്ക് ദൈവപിതാവിൻ്റെ വലത്തു ഭാഗത്തേക്ക് സംവഹിക്കപ്പെടുകയും ദൈവത്തിൻ്റെ വലത്തുവശത്ത് ഇരിക്കുകയും ചെയ്തു. അത് 7-ാം സ്വർഗം. അപ്പോൾ 7 നിലകളുള്ള ഒരു സ്വർഗസങ്കല്പം ബൈബിളിൽ തന്നെയുണ്ട്. പുതിയ നിയമത്തിലുണ്ട്, പഴയ നിയമത്തിൽ ആ സൂചനകളുണ്ട്. അതേക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ 3-ാം സ്വർഗം, 7-ാം സ്വർഗം, അതിൻ്റെ പേരുകൾ, ഈ 7 സ്വർഗങ്ങളിലെ പേരുകൾ, അതിൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ള ആ സങ്കല്പങ്ങളൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം മാളികമുറികളുണ്ട് എന്ന് യേശു പറയുന്നുണ്ട്, യോഹനൻ 14:2. പണ്ട് നമ്മൾ ആകാശങ്ങളിൽ നിന്ന് ഭാവതമ്പുരാൻ എന്നാണ് നമ്മുടെ കാരണവന്മാർ പ്രാർത്ഥിച്ചിരുന്നത്. ഇപ്പോഴാണ് സ്വർഗസ്ഥാനം ഞങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥിക്കുന്നത്. പണ്ട് ആകാശങ്ങളിലിരിക്കുന്ന ഭാവതമ്പുരാൻ എന്നാണ് പറഞ്ഞിരുന്നത്. എൻ്റെ അപ്പനൊക്കെ അങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. അതായിരുന്നു മുമ്പത്തെ പരിഭാഷ. അപ്പോൾ ആകാശങ്ങളും എന്ന് ഇങ്ങനെ ബഹുവചന രൂപത്തിൽ ഉപയോഗിക്കാനുള്ള കാരണം ഇതാണ്. ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ആദ്യ പിണ്ഡം രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഈ ആദ്യ പിണ്ഡം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സംശയിക്കും. കാരണം മറ്റ് മിക്ക പരിഭാഷകളിലും ഭൂമി എന്നാണ് പരിഭാഷ, ഭൂമി. അപ്പോൾ അവരുടെ പരിഭാഷ എങ്ങനെയായിരിക്കും? നിങ്ങൾ പരിചയപ്പെടുത്ത പരിഭാഷ, ആദ്യ ദിവസം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ? ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ സൃഷ്ടിച്ചു ഇല്ലേ, സൃഷ്ടിച്ചപ്പോൾ എന്നാണ് വേണ്ടത്. ബിറേഷിത് എന്നുള്ളത് ഒരു ടെമ്പറൽ ക്ലോസ് ആണ്. സൃഷ്ടിച്ചപ്പോൾ എന്നാണ് വേണ്ടത്. സൃഷ്ടിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഭൂമി രൂപരഹിതമായിരുന്നു എന്ന് പറയാൻ പറ്റുമോ?
വാസ്തവത്തിൽ അത് അത്ര ചേർന്ന പരിഭാഷ അല്ലാത്തതുകൊണ്ടാണ് ആദ്യ പിണ്ഡം എന്ന് ഞാൻ തർജ്ജമ ചെയ്യുന്നത്. ദൈവം ഉണങ്ങിയ നിലം അഥവാ കര അഥവാ ഭൂമി സൃഷ്ടിക്കുന്നത് മൂന്നാം ദിവസമാണ്. മൂന്നാം ദിവസം ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ അധ്യായം 9 മുതൽ 13 വരെ വാക്യങ്ങളിൽ. അതിനാൽ ഇവിടെ ഈ 9 മുതൽ 13 വരെ വാക്യങ്ങളിൽ, അതായത് മൂന്നാം ദിവസം കര അല്ലെങ്കിൽ ഭൂമിയെ സൃഷ്ടിക്കുന്നു, കടലും കരയും ചേർന്ന ഭൂമിയെ, അത് മൂന്നാം ദിവസമാണ്. അതിനാൽ ഇവിടെ ഈ ഭൂമി എന്ന് തർജ്ജമ ചെയ്യുന്നതിനേക്കാൾ ആദ്യ പിണ്ഡം, പ്രൈമിവൽ മാറ്റർ എന്ന പരിഭാഷയാണ് ചേരുക. ക്ലിപ്ത രൂപമില്ലാത്തതും വെള്ളത്താൽ ചുറ്റപ്പെട്ടതും ഭീമാകാരവുമായ പിണ്ഡമാണ് ദൈവം ആദ്യം സൃഷ്ടിക്കുന്നത്. അതിൽ നിന്നാണ് ക്ലിപ്ത രൂപമുള്ള പ്രപഞ്ചത്തിന് രൂപം കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഒരു നല്ല ഒരു വ്യാഖ്യാനം. വേറെ ചില ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിന് മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഈ രൂപരഹിതം എന്നതിനുള്ള ഹീബ്രു വാക്ക് തോഹു എന്നാണ്, തോഹു. ശൂന്യം എന്നുള്ള വാക്ക് ബോഹു എന്നാണ്, ബോഹു. അപ്പോൾ ആ വാക്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കുക. ദൈവം ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ആദിപിണ്ഡം രൂപരഹിതവും അത് തോഹു, ശൂന്യവും ബോഹു, ഇവയെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിനെതിരെ നിൽക്കുന്ന ശക്തികളായിട്ട് അന്നത്തെ രചയിതാവ് കണ്ടിട്ടുണ്ടാകാം എന്നാണ് ചില വേദശാസ്ത്രികൾ പറയുന്നത്. തോഹു ബോഹു എന്നുള്ളതൊക്കെ ചില എതിർ ശക്തികൾ, ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന് എതിരെ നിൽക്കുന്ന ചില എതിർ ശക്തികൾ, പൈശാചിക ശക്തികളാണ് എന്നാണ് ചില വേദശാസ്ത്രികൾ, അതായത് അങ്ങനെ ഗ്രന്ഥകർത്താവ് വിചാരിച്ചിട്ടുണ്ടാകാം എന്നാണ് ചില വേദശാസ്ത്രികൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പൈശാചിക ശക്തികളെയെല്ലാം ദൈവം ഒരൊറ്റ വാക്കുകൊണ്ട് കീഴ്പ്പെടുത്തുകയും സൃഷ്ടികർമ്മം നടത്തുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ കുറച്ചുകൂടി വിശദമായ വ്യാഖ്യാനങ്ങൾ നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള ആ ചർച്ചയിൽ കാണാം. അതായത് ഈ വീണുപോയ മാലാഖമാർ, അവർ ഈ ദൈവത്തിൻ്റെ സൃഷ്ട പ്രപഞ്ച സൃഷ്ടിക്ക് എതിരെ നിന്നിരിക്കാം എന്നും അവരെയെല്ലാം തോൽപ്പിച്ചുകൊണ്ടാണ്, ഒറ്റ വാക്കുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ടാണ് ദൈവം പ്രപഞ്ച സൃഷ്ടി നടത്തിയതെന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് ചിന്തിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയും അതിന് സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ഓർക്കും, നല്ലതാണ്. വിശ്വം, ജഗത്ത്, ബ്രഹ്മാണ്ഡം എന്നൊക്കെ അല്ലേ എന്ന് പറയുന്നതും ലോകം, പ്രപഞ്ചം അത് എന്ന് പറയുന്നത് തമ്മിൽ ചെറിയൊരു അന്തരമുണ്ട്. ഇപ്പൊ വിശ്വം, ജഗത്ത്, ബ്രഹ്മാണ്ഡം, അതിനൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് യൂണിവേഴ്സ് എന്നാണ്. യൂണിവേഴ്സ്, വിശ്വം, ജഗത്ത്, ബ്രഹ്മാണ്ഡം, ലോകം, വേൾഡ്, പ്രപഞ്ചം, കോസ്മോസ്. അപ്പൊ അങ്ങനെ വാക്കുകളിൽ ചെറിയ അന്തരങ്ങളുണ്ട്. ഈ അന്തരം ഇവിടെ ഈ പ്രപഞ്ച സൃഷ്ടി നടന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയാൻ ഈ വാക്കുകളുടെ അർത്ഥത്തിലുള്ള അന്തരം നമ്മൾ സഹായിക്കും. നിരാകാരാവസ്ഥ അല്ലെങ്കിൽ ആകെ കുഴഞ്ഞ മറിഞ്ഞ അവസ്ഥ, അതാണ് ജഗത്ത് അഥവാ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. ദൈവം അതിലേക്ക് ക്രമം കൊണ്ടുവന്നപ്പോഴാണ് അത് ലോകമായത് അഥവാ പ്രപഞ്ചമായത്. കോസ്മോസിന്റെ വിപരീതം നിരാകാരാവസ്ഥയാണ്, കയോട്ടിക് അവസ്ഥ. നിരാകാരം എന്ന് വെച്ചാൽ ആകെ കുഴഞ്ഞ മറിഞ്ഞ അവസ്ഥ. ആദ്യം ഇല്ലായ്മയിൽ നിന്ന് ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിച്ച, യൂണിവേഴ്സിനെ സൃഷ്ടിച്ച ദൈവം അതിൽ നിന്ന് ക്രമമുള്ള പ്രപഞ്ചത്തിന്, കോസ്മോസിന് രൂപം കൊടുത്തുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ദൈവം ആദ്യം സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ആദ്യം ഇല്ലായ്മയിൽ സൃഷ്ടിച്ചത് ബ്രഹ്മാണ്ഡമാണ്. അതിൽ ക്രമം കൊണ്ടുവന്നപ്പോൾ അത് ലോകമായി അല്ലെങ്കിൽ പ്രപഞ്ചമായി. ഈ തരത്തിൽ മനസ്സിലാക്കിയാൽ ഇത് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം കുറച്ചുകൂടി വ്യക്തമാകും. ഇപ്പം നമ്മൾ അതിലേക്ക് പോയാൽ ഈ ചർച്ച നമുക്ക് എന്താ പറയുക, അത് വലിയ ചർച്ചയായിട്ട് മാറും, നീണ്ട ദീർഘതയേറെ ചർച്ചയായിട്ട് മാറും. അതിനാൽ ഈ വീഡിയോസ് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു വീഡിയോ കാണാതെ പോകരുത്. കാണാതെ പോയാൽ പിന്നീട് പറയുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാതെ വരും. മാത്രമല്ല, ഞാൻ ഈ പറയാൻ ആഗ്രഹിക്കുന്നതിലൂടെ, ഈ പറയുന്നതിലൂടെ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒറ്റ വീഡിയോയിലല്ല, ഈ നമ്മൾ 9 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റഡിയാണല്ലോ. അതിലൂടെ നിങ്ങൾ ചോദിക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും സംശയിക്കുന്നതുമായ പല കാര്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടാകും. അതിനാൽ ഈ നമ്മൾ സിസ്റ്റമാറ്റിക് ആയി നമ്മൾ പഠിച്ചു പോകുന്നേ, അതിലോ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ കാണുക, മറ്റത് കാണാതിരിക്കുക, അങ്ങനെ സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നമ്മളൊരു ഒരു കെട്ടിടം പണിയുന്ന പോലെ ഒരു ഇഷ്ടിക വെച്ചു, മറ്റൊരു അങ്ങനെ വെച്ചു, പിന്നെ ഒന്ന് വാർത്തു, അങ്ങനെ പോകുന്ന പോലെയാണ് ഈ ക്ലാസ് പോകുന്നത്. ഒന്ന് മിസ്സായാൽ പലതും മിസ്സാകും, അതുകൊണ്ട് മിസ്സാകാതെ പോകണമെന്നാണ് എൻ്റെ അപേക്ഷ. ഈ
അടുത്തൊരു വാക്കുകൂടി നമുക്ക് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ആദ്യ പിണ്ഡം രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അത്രയും നമ്മൾ കണ്ടു കഴിഞ്ഞു. അത്യഗാധമായ ആഴത്തിന് മുകളിലെങ്ങും അന്ധകാരം വ്യാപിച്ചിരുന്നു. അത്യഗാധമായ ആഴം, അത്യഗാധമായ ആഴം, അതിനുള്ള ഹീബ്രു വാക്ക് തിഹോം എന്നാണ്. തിഹോം നമ്മൾ തൊട്ടു മുമ്പ് ഇല്ലേ രൂപരഹിതമെന്ന് തോഹു, ശൂന്യമെന്നതിന് ബോഹു എന്നൊക്കെ പറഞ്ഞു. അതിനോട് ബന്ധമുള്ള ഒരു വാക്കാണ് തിഹോം. തിഹോം ഈ സൃഷ്ടികർമ്മത്തിനെതിരെ നിന്ന ശക്തികളെ സൂചിപ്പിക്കാൻ തോഹു ബോഹു എന്ന് പറഞ്ഞതുപോലെ അതിനോട് ബന്ധപ്പെടുത്തിയാണ് തിഹോം, അത്യഗാധമായ ആഴം. അങ്ങനെ ഒരു സൂചനയാകാം അല്ലെ, അതിനോട് ബന്ധപ്പെട്ടൊരു ഒരു വാക്കാകാം. ഗ്രീക്കിൽ അതിനെ തർജ്ജമ ചെയ്തിരിക്കുന്നത് അബിസോസ് എന്നാണ്. അബിസോസ് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, അബിസ്, അടിത്തട്ട് കാണാത്ത ഗർത്തം, അടിത്തട്ടില്ലാത്ത ഗർത്തം. വെളിപാട് പുസ്തകം 9:1 അത് അതിന് സൂചന, അങ്ങനെ ഒരു ഒരു സൂചനയുണ്ട്. പാതാളം എന്നൊക്കെ ഇതിനെ പിന്നീട് വിളിക്കാൻ തുടങ്ങി, പാതാളം. റോമാലേഖനം 10:7 അങ്ങനെ ഒരു സൂചനയുണ്ട്. ഇവിടെ ഭൂമിയെ ആകമാനം ചുറ്റിയിരിക്കുന്ന പ്രാപഞ്ചിക സമുദ്രമായിട്ടാണ് ഈ തിഹോം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അടിത്തട്ടില്ലാത്ത അത്യഗാധമായ, അടിത്തട്ടില്ലാത്ത ഗർത്തം, അല്ലെങ്കിൽ അത്യഗാധമായ ആഴം എന്നതിന് ഈ ഇല്ലേ ബ്രഹ്മാണ്ഡത്തെ മുഴുവൻ ചുറ്റിയിരിക്കുന്ന പ്രാപഞ്ചിക സമുദ്രം, ബ്രഹ്മാണ്ഡത്തെ മുഴുവൻ ചുറ്റിയിരിക്കുന്ന പ്രാപഞ്ചിക സമുദ്രം, അങ്ങനെയാണ് സങ്കല്പം ചെയ്തിരിക്കുന്നത്. പുറപ്പാട് 20:4, സങ്കീർത്തനം 104:6, 33:7 അവിടെയൊക്കെ നമുക്ക് ഈ ഈ സൂചനകൾ കാണാം. നമ്മളിങ്ങനെ ഓരോ വാക്കുകളുടെ വ്യാഖ്യാനമാണ് പറഞ്ഞു പോകുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു കുറച്ചുകൂടി നിഗമനത്തിലേക്ക് എത്താം. ഇപ്പം നമ്മൾ വാക്കുകൾ മാത്രം അപഗ്രഥിച്ച് പോവുകയാണ്. അതിൻ്റെ അപഗ്രഥനം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ. ഞാൻ ഒറ്റയടിക്കെല്ലാം പറയാത്തത് ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ദിവസം തന്നെ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് അത്ര എളുപ്പമാകില്ല. അപ്പോൾ നമുക്ക് വാക്കുകളുടെ ഓരോ വാക്കിലും അപഗ്രഥനം കഴിഞ്ഞ് നമുക്കൊരു തീരുമാനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നിഗമനത്തിലെത്താം. ഇത് ഈ തരത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഈ ബൈബിളിൻ്റെ ആഴത്തിൽ കിടക്കുന്ന പൊരുളുകളെന്ന് മനസ്സിലാകും. ബൈബിൾ പഠിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു 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 തത്വം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഭാഷയിലെ വാക്കുകൾ, ഭാഷയിലെ വാക്കുകൾ, ആ ഭാഷയിലെ വാക്കുകൾക്ക് ഒരർത്ഥമുണ്ട്, ഭാഷയിലെ വാക്കുകൾക്ക് ഒരർത്ഥമുണ്ട്. പക്ഷെ ബൈബിൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ ആ അർത്ഥം മാത്രമല്ല, മറിച്ച് അതിനൊരു ചരിത്രം ഉണ്ട്, അതിന് ചരിത്രം. ആ ചരിത്രം കൂടാതെ അതിലൊരു വസ്തുതയുണ്ട്, ഈ വസ്തുത കൂടാതെ അതിലൊരു സത്യമുണ്ട്. ഈ സത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയ രഹസ്യങ്ങളിലേക്കോ നമ്മെ കൊണ്ടുപോകുന്നതാണ്. അപ്പം നോക്ക് നോക്ക് എത്ര ലെയറാണ് ഭാഷയിലെ വാക്കുകളുടെ സാമാന്യാർത്ഥം, അല്ലെ ഭാഷയിലെ വാക്കുകളുടെ അർത്ഥം. അതിനൊരു ചരിത്രം, ആ ഭാഷ ബൈബിൾ ഉപയോഗിക്കുന്നൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ, ചരിത്രത്തിലൂടെ വെളിപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്, ഫാക്റ്റ്. ആ വസ്തുതയ്ക്ക് അടിയിലായിട്ട് ഒരു സത്യമുണ്ട്, ട്രൂത്ത്. ഇത് ഈ ട്രൂത്ത് എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളാണ്. ആ രഹസ്യങ്ങളിലേക്കുള്ള ഒരു ദർശനം, ഒരു ഒരു മിന്നൊളി അത് നൽകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരൊറ്റ ലെവലിൽ നിൽക്കുന്നവരാണ് പലരും. ഇപ്പം നമ്മൾ ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവരൊക്കെ വാക്കുകളിൽ ഒരർത്ഥം മാത്രമേ കാണൂ, അതായത് ഭാഷയിൽ അർത്ഥം. അതിൻ്റെ ചരിത്രമോ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന വിധമോ അതിൻ്റെ വസ്തുതയോ സത്യമോ രഹസ്യമോ അവർ തേടില്ല, സാധാരണക്കാരും തേടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർ, ഈ പെന്തക്കോസ്തക്കാർ, ദൈവസഭക്കാർ, അങ്ങനെയുള്ളവരുണ്ടല്ലോ, വന്നിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യം ചോദിക്കുമ്പോൾ കത്തോലിക്കരെയൊക്കെ ചിലപ്പോൾ പകച്ചു പോകും. കാരണം എന്താണ്? കത്തോലിക്ക സഭ ആ അങ്ങനെ ഉപരിപ്ലവമായി നിൽക്കാതെ, ഈ വാക്കുകളുടെ അർത്ഥത്തിൽ മാത്രം നിൽക്കാതെ, അതിൻ്റെ ചരിത്രത്തിലേക്കും വസ്തുതയിലേക്കും സത്യത്തിലേക്കും പിന്നെ രഹസ്യത്തിലേക്കും കടക്കുന്നുണ്ട്. ഈ 5 തട്ടുകളിലേക്ക് കടക്കുന്നതാണ് കത്തോലിക്ക സഭ. അങ്ങനെ അങ്ങനെ കടക്കാത്തവരെ എളുപ്പത്തിൽ പറഞ്ഞു പറ്റിക്കാൻ ഈ കത്തോലിക്ക സഭയിൽ വിട്ടുപോയവർക്ക് കഴിയും. കാരണം എന്താ? അവര് ഭാഷയായിട്ട് മാത്രം കാണുകയാണ്. എന്ന് വെച്ചാൽ അവര് സത്യവേദ പുസ്തകം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അതിന് സത്യവേദമായിട്ട് കരുതുന്നില്ല, തിരുവചനമായി കാണുന്നില്ല. തിരുവചനമായി കാണുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന എല്ലാ തട്ടുകളിലേക്കും പോകണം. ഭാഷ, അതിലെ ഭാഷയിലെ അർത്ഥം, അതുകൂടാതെ ആ ഭാഷയിലെ അർത്ഥം ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന ചരിത്രം, അതിലൂടെ വെളിപ്പെടുന്ന ഒരു വസ്തുത, അതിലൂടെ വെളിപ്പെടുന്ന വസ്തുതയ്ക്ക് അപ്പുറത്താണ് സത്യം, സത്യം സത്യത്തിലൂടെ വെളിപ്പെടുന്ന ദൈവിക രഹസ്യം. ഇത്രയും തട്ടുകളിലേക്ക് പോയി ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഈ വചനത്തിന് ഉടമസ്ഥനായ ദൈവത്തെയാണ്. ആ ദൈവത്തെ, ദൈവമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുക എന്നതാണ്
ബൈബിൾ വായിക്കുന്നതിൻ്റെയും പഠിക്കുന്നതിൻ്റെയും പ്രാർത്ഥിക്കുന്നതിൻ്റെയും ലക്ഷ്യം വചനത്തിൻ്റെ ഉടമസ്ഥനായ ദൈവമായി ഒരു കൂടിക്കാഴ്ച നടത്തുക. അങ്ങനെ കൂടിക്കാഴ്ച നടത്തുമ്പോഴാണ് നമുക്കൊരു നിർവൃതി ഉണ്ടാകുക. നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നു എന്ന അവസ്ഥ ഇപ്പോഴേ അനുഭവിക്കുക. നമ്മളിപ്പോഴേ നിത്യജീവിതത്തിലായിരിക്കുന്നു എന്ന ആ അനുഭവത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയുക. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു അമിശക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.